ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ഡ്രീം വോക്സ്. ഞാൻ ജസ്മി ജസ്പോൾ. ഇപ്പം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പം ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലൂടെ വന്നിരിക്കുന്നത് കുറച്ച് വീഡിയോയുടെ അടിയിലായിട്ട് കുറച്ച് കമൻസ് ഇങ്ങനെ വരുന്നുണ്ട്. ഒരു കാര്യത്തിനെ കുറിച്ച് ഡൗട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ മുന്നേ ഞാൻ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് കാണാത്തവരാണെന്ന് തോന്നുന്നു. വീണ്ടും വീണ്ടും ഈ ഒരു സെയിം ക്വസ്റ്റ്യനായിട്ട് വരുന്നുണ്ട്. അപ്പം ഞാൻ അതിനുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആൻസർ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പം വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പം ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറയുന്നതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പം വീഡിയോ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് അറിയാനായിട്ട് പറ്റും അതിൽ വീഡിയോ കാണുന്നവർ ഏകദേശം 80% ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. കുറച്ച് നാളുകളായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യനാണ് യു കെയിൽ GNM നേഴ്സസിനെ എടുക്കുന്നുണ്ടോ എന്നുള്ളത്. GNM നേഴ്സസിനും എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ GNM നേഴ്സസിനും BSc നേഴ്സസിനും തമ്മിൽ എന്താണ് അവിടെ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, തരംതിരിവുണ്ടോ, അല്ലെങ്കിൽ BSc നേഴ്സസിനാണോ പ്രിഫറൻസ് കൊടുക്കുന്നത്, സാലറിയുടെ കാര്യങ്ങൾ എങ്ങനെയാണ്, അങ്ങനെയെല്ലാം ചോദിച്ചിട്ട് കുറച്ച് കമൻസ് കാണുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ആൻസറാണ് ഞാൻ ഇന്ന് തരുന്നത്. ഇപ്പം മറ്റ് കൺട്രീസിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഗൾഫ് കൺട്രീസിനെ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ഇല്ല, അത് ഞാൻ ഫസ്റ്റേ പറയണു. കുറച്ച് ഫ്രണ്ട്സൊക്കെ അവിടെ വർക്ക് ചെയ്തായിരുന്നവർ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ പറഞ്ഞു കേട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ BSc നേഴ്സസിനാണ് പ്രിഫറൻസ് കൊടുക്കുന്നതെന്നാണ്. അതായത് എൻ്റെ ഫ്രണ്ടായിട്ടുള്ള ആൾ ജീനമായിട്ട് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ടൈമിൽ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞതാണ് BSc നേഴ്സസിനാണ് അവിടെ പ്രിഫറൻസ് കൊടുക്കുന്നത്. പിന്നെ GNM നേഴ്സസിന് ഇങ്ങനെ മെഡിക്കേഷൻസ് കൊടുക്കാനോ അങ്ങനെയൊന്നും അവർ സമ്മതിക്കില്ല. അതിനൊക്കെ വൈറ്റൽസൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് അതിനൊക്കെ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് അവിടെ GNM നേഴ്സസ് ഹോസ്പിറ്റലിൽ GNM നേഴ്സസ് എന്നാണ് ഞാൻ അങ്ങനെയാണ് കേട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഞാൻ പറയുന്നത് എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഇല്ല, കേട്ടിട്ടുള്ള പരിചയമുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. ഗൾഫ് കൺട്രീസ്, ദുബായ് അതുപോലുള്ള രാജ്യങ്ങളിലൊക്കെ BSc നേഴ്സസിനാണ് പ്രിഫറൻസ് കൊടുക്കുന്നത് എന്നാണ് കേട്ടേക്കുന്നത്. ഇനി നമ്മുടെ നാട്ടിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നേരെ തിരിച്ചാണ്. അവിടെ എപ്പോഴും പ്രിഫറൻസ് കൊടുക്കുകയെന്ന് ഞാൻ പറയില്ല, അവർക്ക് എപ്പോഴും GNM നേഴ്സസിനോടാണ് കൂടുതൽ താല്പര്യം, കൂടുതൽ ഇഷ്ടം GNM നേഴ്സസിനോടാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം എന്താ കഴിഞ്ഞാൽ, ഞാൻ BSc നേഴ്സിംഗ് ആയിരുന്നു. അപ്പോൾ BSc നേഴ്സിംഗ് കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ ഒരു 4 വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു കോമ്പൻസേറ്ററി ഡ്യൂട്ടി കിട്ടും. എന്ന് വെച്ചാൽ നമ്മൾ ലീവായ അവറുകളൊക്കെ നമ്മൾ കോമ്പൻസേറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പം അങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഒരു വാർഡിലോട്ട് പോയി. അപ്പം അവിടെ ചെന്നപ്പം നമ്മൾ ഓൾറെഡി നമ്മുടെ യൂണിഫോം കണ്ടാൽ അറിയാം നമ്മൾ BSc നേഴ്സസ് ആണെന്നുള്ളത്, BSc നേഴ്സിംഗ് കഴിഞ്ഞ സ്റ്റുഡൻറ്റ് കഴിഞ്ഞവരാണെന്നുള്ളത്. പക്ഷെ എന്നാലും വെറുതെ ഒന്ന് ചോദിക്കുവാണ് നമ്മുടെ അടുത്ത്, നിങ്ങൾ GNM ആണോ BSc ആണോ? എനിക്ക് ആ സ്റ്റാഫിൻ്റെ മുഖം എനിക്ക് ഇപ്പോഴും ഓർമ്മയിട്ട്. അപ്പം ഞാൻ പറഞ്ഞു BSc ആണെന്നു. അപ്പോൾ എടുത്തൊഴിക്കാൻ സ്റ്റാഫ് പറയുകയാണ് നിങ്ങളെ കൊണ്ട് ഒരുപാടില്ലെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, അതെന്താ സിസ്റ്റർ അങ്ങനെ പറഞ്ഞത്? നമ്മുടെ നാട്ടിൽ അങ്ങനെയാണോ വിളിക്കുക? അതെന്താ സിസ്റ്റർ അങ്ങനെ പറഞ്ഞു ചോദിച്ചു. നിങ്ങൾ 0 മുതൽ പഠിപ്പിക്കേണ്ടി വരുന്നത്. അപ്പം എൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്രയും മോശമായിട്ടാണോ 4 വർഷം കഴിയുമ്പം ഒരു BSc കഴിഞ്ഞ ആൾ, BSc നേഴ്സിംഗ് കഴിഞ്ഞ ആൾ പുറത്തിറങ്ങുന്നത് അത്ര മോശമായിട്ടാണോ പുറത്തിറങ്ങുന്നത്? എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ ടോക്ക് കണ്ടിന്യൂ ചെയ്തപ്പം ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്താ നിങ്ങൾ കുറേ തിയറി പഠിക്കുകയല്ലേ, തിയറി പഠിച്ചിട്ട് എന്താ കാര്യം എന്നുള്ളത്. ഈ ക്വസ്റ്റ്യൻ നാട്ടിൽ വർക്ക് ചെയ്യുന്ന കാലത്തോളം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. കാരണം ഇത്രയും കഷ്ടപ്പെട്ട തിയറി, 4 വർഷം തിയറി തന്നെയാണ് കൂടുതലും പഠിച്ചേക്കുന്നത്, തിയറി പഠിച്ചിട്ട് എന്ത് കാര്യമുണ്ടായി എന്നൊരു ക്വസ്റ്റ്യൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ നമുക്കറിയാം, നമ്മൾ പഠിക്കുന്ന ടൈമിലൊക്കെ, ഇപ്പം നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഫണ്ടമെൻറ്റൽസ് പഠിക്കുമ്പോഴും സെക്കൻഡ് ഇയറിൽ മെഡ്സർജി പഠിക്കുമ്പോഴും എല്ലാം എപ്പോഴും നമ്മുടെ അടുത്ത് നമ്മുടെ ട്യൂട്ടേഴ്സ് പറയുന്നൊരു കാര്യമുണ്ട്, നമ്മളൊക്കെ ഫോളോ ചെയ്യുന്ന ഇൻ്റർനാഷണൽ ബുക്കുകളാണ്, വലിയ വലിയ ബുക്കുകളായിരുന്നു അല്ലല്ലോ, ഇൻ്റർനാഷണൽ ബുക്കുകളാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതിൽ പറയുന്ന പല ടെക്നോളജീസും നമ്മുടെ നാട്ടിലില്ല എന്നുള്ളത് ശരിയാണ്. അതിൽ പറയുന്ന പല ടെക്നോളജീസും നമ്മുടെ നാട്ടിലില്ല. ഇനി എക്സാമ്പിളൊക്കെ പറയുകയാണെങ്കിൽ, മാനുവൽ ഹാൻഡ്ലിങ് കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുണ്ടോ, ഇപ്പുണ്ടോ എന്നെനിക്കറിയില്ല. ഞാൻ വർക്ക് ചെയ്തപ്പോൾ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ ഈവൻ ഒരു പേഷ്യൻ്റെ കയറ്റി കിടത്തുകയാണെങ്കിൽ തന്നെ നമ്മൾ ഷീറ്റ് പിടിച്ച് വലിച്ച് കയറ്റുന്ന ഒരു അങ്ങനെ ഒരു സ്റ്റൈലായിരുന്നു ഉണ്ടായിരുന്നത്. ഷീറ്റ് പിടിച്ച് ഇങ്ങനെ വലിച്ച് കയറ്റിയിടും. പക്ഷേ അതിനൊരു സ്ലൈഡ് ഷീറ്റ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് പേഷ്യൻറ്റ് മൂവ് ചെയ്യാനായിട്ട് ഹോയിസ്റ്റ് യൂസ് ചെയ്യാം, പിന്നെ അല്ലെങ്കിൽ എന്താണ് പേഷ്യൻറ്റിനെ മൊബിലൈസ് ചെയ്യാനായിട്ട് സറാസ്റ്റഡി ഉണ്ട്, സിമ ഫ്രെയിം ഉണ്ട്. ഇതൊക്കെ നമ്മൾ തിയറിയിൽ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്, അതൊക്കെ ഇവിടെ വന്നാൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അത് കാരണം കൊണ്ട് BSc നേഴ്സസിൻ്റെ തിയറീനെ പുച്ഛിക്കുന്നവരോട് ഞാൻ പറയുകയാണ്, തിയറി പഠിച്ചിട്ട് ഉപകാരമുണ്ട്. അപ്പം എനിക്ക് ശരിക്കും നാട്ടിൽ ഇങ്ങനെ ഒരു ശരിക്കും BSc GNM എന്ന് പറയുന്ന ഒരു തിരിവ് വരാനായിട്ട് മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മൾ ചെല്ലുമ്പം അവിടെയുള്ള സീനിയർ സ്റ്റാഫ് കൂടുതൽ സീനിയർ സ്റ്റാഫായിട്ടുള്ള ആൾക്കാർ മുഴുവനും GNM ആയിരിക്കും.
അപ്പോൾ അവർക്ക് ബി എസ് സി നഴ്സസിനെ കാണുമ്പോൾ തന്നെ ഓ ബി എസ് സി ആണോ എന്നറിയുമ്പോൾ തന്നെ രണ്ട് ചാക്ക് പുച്ഛം മാറി അങ്ങോട്ട് വിതറും. അതുതന്നെയാണ് സംഭവം. പിന്നെ രണ്ടാമത്തെ കാര്യം പറഞ്ഞ പോലെ തിയററ്റിക്കൽ അവേഴ്സാണ് നമുക്ക് കൂടുതൽ, പ്രാക്ടിക്കൽ അവേഴ്സ് കുറവാണ്. പക്ഷേ പഠിക്കുന്ന നമ്മൾ ചെയ്യുന്ന തിയററ്റിക്കൽ അവേഴ്സ് ഒരു ഉപകാരമില്ല എന്ന് നിങ്ങൾ തോന്നരുത്. അത് നിങ്ങൾക്ക് ഉപകാരമുള്ളതാണെന്ന് മനസ്സിലാവുന്ന ഒരു ടൈം വരും. അപ്പം ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലത്തെ പോലെയോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലെ പോലെയോ ഒരു ഡിസ്ക്രിമിനേഷൻ, ജി എൻ എം നഴ്സസും ബി എസ് സി നഴ്സസും തമ്മിലുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ ഞാൻ യു കെയിൽ കണ്ടിട്ടില്ല. ഇപ്പം എൻ്റെ ഒരു ചെറിയ എക്സ്പീരിയൻസിൽ ഏകദേശം 1.5 വർഷത്തോളമായി ഞാൻ അവിടെ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ട്, ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു പുതിയ ഹോസ്പിറ്റലിൽ ചെന്ന് കയറുമ്പോൾ അല്ലെങ്കിൽ ഒരു നമ്മൾ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി ചെയ്യുമ്പോൾ അത് നമ്മുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ജി എൻ എം ആണോ ബി എസ് സി ആണോ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഇല്ല. നേഴ്സാണോ അത്രയും മതി അവർക്ക്. അവർ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഒരു പേഷ്യൻറ്റിന് പ്രോപ്പറായിട്ടുള്ള കോംപ്രിഹെൻസീവ് കെയർ കൊടുക്കാനുള്ള ഒരു അബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു കാലിബർ ഒരു നേഴ്സിനുണ്ടോ, അത് മതി ഇവിടെ. അല്ലാതെ ആ നേഴ്സ് ജി എൻ എം ആയിരിക്കണം അല്ലെങ്കിൽ ആ നേഴ്സ് ബി എസ് സി ആയിരിക്കണം എന്ന ഒരു നിർബന്ധവും ഇവിടെ ഇല്ല. ജി എൻ എം ആയാലും കുഴപ്പമില്ല, ബി എസ് സി ആയാലും കുഴപ്പമില്ല, നമ്മുടെ കയ്യിൽ കിട്ടുന്ന പേഷ്യൻസിന് പ്രോപ്പറായിട്ടുള്ള കെയർ കൊടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ, അത് മാത്രമാണ് ഇവിടെ നോക്കുന്നത്. അപ്പം ആ ഒരു ക്വസ്റ്റ്യന് ആൻസർ റെഡി ആൻസറായി ഓക്കെ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പം ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, ഇവിടെ ജി എൻ എം ആണെന്നോ ബി എസ് സി ആണെന്നോ അങ്ങനെ ഒരു തിരിവ് ഇവിടെ ഇല്ല. ഇപ്പം എൻ്റെ ഒക്കെ ഹോട്ടലിൽ വന്ന ഒരുപാട് പേര് ജി എൻ എം നഴ്സ് കഴിഞ്ഞവർ, ജി എൻ എം നഴ്സിംഗ് കഴിഞ്ഞവരുണ്ട്. പക്ഷെ അവരൊക്കെ ഇവിടെ കൂളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ടീം ലീഡറായിട്ടും ചാർജ് നഴ്സൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ടൊരു പ്രശ്നവുമില്ല. ഇനി സാലറിയിലൊരു ഡിഫറൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാലറിയിലും ഡിഫറൻസ് ഇല്ല. ഞാൻ മുമ്പ് എൻ്റെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുമ്പത്തെ വീഡിയോസൊക്കെ ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും. ഇവിടെ ഒരു സാലറി സ്കെയിലുണ്ട്, ബാൻഡ് 4 നഴ്സസിന് അല്ലെങ്കിൽ ബാൻഡ് 5 നഴ്സസിന്, ബാൻഡ് 6 നഴ്സസിന്, ബാൻഡ് 7, ഒരു സാലറി സ്കെയിലുണ്ട്. ആ സാലറി സ്കെയിൽ വെച്ചിട്ടാണ് ഇവിടുത്തെ സാലറി. അല്ലാതെ ജി എൻ എമ്മിന് ഇത്ര സാലറി, ബി എസ് സി നഴ്സിംഗിന് ഇത്ര സാലറി, അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് സാലറി. അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചൊക്കെ ഞാൻ ഇങ്ങനെ സീരിയസ് ആയിട്ട് പറയാനുള്ളതാണ്. നമ്മൾ ആ പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങിയ ആ സമയത്ത് നമ്മൾ ഫേസ് ചെയ്ത കാര്യങ്ങളുണ്ട്. അതായത് ബി എസ് സി നഴ്സിംഗ് 4 വർഷത്തെ കോഴ്സ് പഠിച്ചിറങ്ങി നമ്മൾ നഴ്സുമാരാവാണല്ലോ എന്നാ ഒരു സന്തോഷത്തിലൊക്കെ ഇറങ്ങി നടക്കുന്ന സമയത്ത് നമ്മളുടെ മനസ്സൊക്കെ തളർത്തി പോയിക്കുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ. പക്ഷെ ഞാനിപ്പോൾ എനിക്കത് പ്രശ്നമൊന്നുമല്ല. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു കോമഡി പോലെയാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. കോമഡി ആണെങ്കിൽ അത് സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അത്രയും കാര്യങ്ങൾ. പിന്നെ എന്താണ്, അപ്പം ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ ഒരു ഡിഫറൻസ് ജി എൻ എം നഴ്സസ് തമ്മിലോ ബി എസ് സി നഴ്സസ് തമ്മിലോ ഒരു ഡിഫറൻസും ഇല്ല. നേഴ്സാണോ അത്രയും മതി. അപ്പം അത്രയാണ് ഇന്നത്തെ കാര്യം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഇതുപോലെയുള്ള വീഡിയോസ്, എന്നുവെച്ചാൽ യു കെയിൽ നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. അപ്പം എല്ലാവർക്കും ഒരു ഹാപ്പി വീക്കെൻഡ്.